ഹൈ ഗൈസ്, മസാലകളൊന്നും ചേർക്കാത്ത എന്നാൽ അത് രുചികരവുമായ സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലുമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലല്ല, ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് അറിയിക്കാനും വിട്ടുപോകരുത്. വീഡിയോയിലേക്ക് പോകാം. ഈ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാനായി ഞാൻ 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഒരു വശം പതുക്കെ ആയി കഴിയുമ്പോൾ അടുത്ത വശവും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വറുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ കറിയാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ കറിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പം 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. ചെറിയ പീസസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വേകുന്നതാണ്, വെല്ലില്ലാത്ത ചിക്കൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. അടുത്ത വശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മീനിന് മാറ്റാം. ഇത് മാറ്റിയതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതാണ്. ഇനി നമുക്കിത് കറിയാക്കാൻ തുടങ്ങാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവൊക്കെ വേണം. ഈ വെളുത്തുള്ളി സവാളയെല്ലാം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരണം. നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്ത മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.